കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആംഗിൾ ഗ്രൈൻഡർ ചെയിൻസോയും സാധാരണ ഒരു ഇലക്ട്രിക് ചെയിൻസോയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൽ ചെയിൻസോ അറ്റാച്ച്മെൻ്റ് ഒന്ന് പിടിപ്പിക്കാം. ഇതാണ് നമ്മുടെ ചെയിൻസോ അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ളത്. എല്ലാം നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ബോക്സ് എടുത്ത് മാറ്റി അറ്റാച്ച്മെൻറ്റിൻ്റെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പഴയ ഒരു ഗ്രൈൻഡറാണ്, അതിൻ്റെ വാഷറുകൾ എടുത്ത് മാറ്റുന്നു. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റബ്ബർ ബുഷാണ്, അത് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്മെൻറ്റ് മുറുകി ഗ്രൈൻഡറിലേക്ക് ഇരിക്കാനുള്ള ഒരു ക്ലാമ്പാണ്. അപ്പോൾ നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ ഒരു 6 ബോൾട്ടാണ് വരുന്നത്. അതിൽ മീഡിയം ബോൾട്ട് ഇട്ടാണ് നമ്മളിപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്നത്. അലങ്കി ബോൾട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു അലങ്കിയാണത്. അതുകൊണ്ട് അത്ര നന്നായിട്ട് നമുക്ക് മുറുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു അലങ്കിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന അലങ്കിയുടെ ഒരു സൈഡ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. അതുകൊണ്ട് മറ്റൊരു അലങ്കി ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്യുകയാണ്. വളരെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ വാഷർ ഉപയോഗിച്ച് മുറുക്കി കൊടുക്കണം. പുറകിലുള്ള കറുത്ത സ്വിച്ചിൽ അമർത്തി പിടിച്ച് ടൈറ്റ് ചെയ്യണം. ആംഗിൾ ഗ്രൈൻഡറിൻ്റെ തന്നെ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻസോയുടെ ബാറിലേക്ക് അതിൻ്റെ ചെയിനൊന്ന് പിടിപ്പിക്കാം. ചെയിൻ നിവർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെയിൻ ബാറിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റബിൾ സ്ക്രൂ ആണ് ഇതിലേക്ക് പിടിപ്പിക്കേണ്ടത്. ഇത് ചെയിൻ ടൈറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിൻ്റെ പൊസിഷൻ ഇതിൽ കാണുന്ന പോലെ കറക്റ്റായി പിടിപ്പിക്കണം. ഇനി നമ്മൾ ചെയിൻ അതിൽ ബാറും കൂടെ അതിലേക്ക് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്ജസ്റ്റബിൾ സ്ക്രൂവിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗം ബാറിൻ്റെ ഒരു ഹോളിലേക്ക് കയറണം. എന്നാലേ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അഡ്ജസ്റ്റബിൾ സ്ക്രൂവിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് കയറി നിൽപ്പുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കവർ ഫിറ്റ് ചെയ്യാം. അതൊരു ഗാർഡാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഞാൻ മുൻപ് പറഞ്ഞു 6 ബോൾട്ടാണുള്ളത്. അതിലേറ്റവും നീളം കൂടിയ ബോൾട്ട് വാഷർ പിടിപ്പിച്ച് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. ഏറ്റവും നീളം കൂടിയ ബോൾട്ടാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. അതിൽ വാഷർ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നോക്കുകയാണ്. ഇനി നമുക്ക് പിടിച്ചുകൊണ്ട് മുറിക്കാനുള്ള ഹാൻഡിലാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 6 ബോൾട്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ബോൾട്ടുകളാണ്. താഴെയുള്ള ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡർ ചെയിൻസോ റെഡി ആയിട്ടുണ്ട്. ചെയിനൊക്കെ ഇത്തിരി ടൈറ്റ് ഉണ്ട്, പക്ഷെ അതൊന്ന് റണ്ണിങ്ങിലാകുമ്പോൾ അത് ലൂസാകും. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ചെയിനിന് ലൂബ്രിക്കേഷൻ കിട്ടാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് മുറിയുന്നുണ്ട്. നമുക്ക് ഒരു കഷ്ണം കൂടെ മുറിച്ച് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ചെയിൻസോ ഒന്ന് ഉപയോഗിക്കാം. ഒരു കഷ്ണം കൂടെ മുറിക്കാം. ഫ്രണ്ട്സ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇത് തമ്മിൽ കാണാനില്ലെന്നുള്ളതാണ് സത്യം. ഒരു കഷ്ണം കൂടെ മുറിക്കാം. രണ്ട് മെഷീനും ഏകദേശം ഒരേ സമയം എടുക്കുന്നതായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്കൊരിക്കൽ കൂടി ഗ്രൈൻഡർ ചെയിൻസോ ഉപയോഗിച്ച് മുറിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ അത് മുറിക്കുന്നതിൽ വലിയ വ്യത്യാസങ്ങൾ കാണാനില്ല. ഇനി നമുക്ക് ബാറ്, ചെയിന് എന്നിവയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ബാറൊന്ന് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഗ്രൈൻഡർ ചെയിൻ സോയിലെ ചെയിനിൻ്റെ പല്ലുകളൊന്ന് എണ്ണുകയാണ്. 22 പല്ലാണ് നമുക്കതിൽ വരുന്നത്. നിങ്ങളിപ്പോൾ ബാറിൻ്റെ സൈസ് വ്യത്യാസം കാണുന്നുണ്ട്. ഒന്ന് 11.5 എഴുതിയിരിക്കുന്നത്, മറ്റേത് 16 സൈസ്. ഒരുപക്ഷെ വണ്ണം കൂടിയ മരങ്ങൾ ഇതുകൊണ്ട് മുറിക്കാൻ സാധിച്ചേക്കാം. അതിൻ്റെ ചെയിനുകളിലെ പല്ലുകൾ എണ്ണുകയാണ്. ഏകദേശം 27 പല്ലുകളാണ് അതിന് വരുന്നത്. അതായത് മറ്റ് ഗ്രൈൻഡർ ചെയിൻസോയിലുള്ള 22 പല്ലിനേക്കാൾ 5 പല്ല് കൂടുതൽ. ഇനി നമുക്കിതിൻ്റെ വാട്ട്സ് നോക്കാം. 1300 വാട്ട്സ് എന്നാണ് അതിൽ കാണുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രൈൻഡറിലെ വാട്ട്സ് 10 നോക്കിയാൽ കാണാം 670. അപ്പോൾ ഫ്രണ്ട്സ്, പെർഫോമൻസ് ഒക്കെ ഒരുപോലെ ആണെങ്കിലും 1300 വാട്ട്സ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ചെയിൻസോ ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ നേരം ഹീറ്റാകാതൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് വില നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ ഏകദേശം ഒരു ആംഗിൾ ഗ്രൈൻഡറിന് 1600 രൂപ കണക്കാക്കുക. അതുപോലെ അറ്റാച്ച്മെൻറ്റിന് ഏകദേശം ഒരു 1000 രൂപ. അപ്പോൾ അതിന് ടോട്ടൽ അതിന് 2600 രൂപ വരും. എന്നാൽ ഒരു ഇലക്ട്രിക് ചെയിൻസോയ്ക്ക് കമ്പനിയുടെ അനുസരിച്ച് 3000 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്. ആംഗിൾ ഗ്രൈൻഡർ ചെയിൻസോയുടെ ചെയിനുകൾ മാർക്കറ്റിൽ ലഭിക്കാൻ കുറച്ച് ടൈറ്റുണ്ട് ഇപ്പോൾ. എന്നാൽ ഇലക്ട്രിക് ചെയിൻസോയുടെ ചെയിനുകൾ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് കുറച്ചൊക്കെ മുറിച്ചാൽ മതി, ചെറിയ ഉപയോഗങ്ങളാണെങ്കിൽ നമുക്ക് ആംഗിൾ ഗ്രൈൻഡർ ചെയിൻസോ മതി. എന്നാൽ നമ്മൾ പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇലക്ട്രിക് ചെയിൻസോ വേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.